Hi, sir. Sir. Vijesh. CBSE examination എഴുതുന്ന ഒരുപാട് കുട്ടികളുടെ പ്രശ്നമാണിത്. ബാക്കി എല്ലാ സബ്ജക്ട്സിലും നല്ല ടോപ്പേഴ്സ് ആണെങ്കിലും ഇംഗ്ലീഷിൽ കൃത്യമായ മാർക്ക് അവർ വിചാരിച്ച പോലെ 95 എബോ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോയിങ് ദ എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് സിലബസ്. CBSE നമുക്ക് കൃത്യമായ ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് കൃത്യമായിട്ടും ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അവർ 4 സെക്ഷൻസ് ആയിട്ടാണല്ലോ നമ്മളെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ ഈ 4 സെക്ഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്, ഈക്വൽ മാർക്കിൻ്റെ വെയിറ്റേജുകളാണുള്ളത്. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സിലബസ് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ അവർ നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമുക്കൊന്നുപോലും മിസ്സാക്കാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്, നോവൽസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫോർമേറ്റീവ് മാഗസിൻസ് ഒക്കെ. നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു തുടങ്ങുക. അതൊരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ റീഡിങ് സ്കിൽസും അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതുവഴി നമുക്ക് ലഭിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൊക്കാബുലറി നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ CBSE എക്സാമിനേഷന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു വലിയ ഘടകമാണ് നിങ്ങളെ ടെൻസിലെല്ലാം, ആ ബേസിക് ടെൻസിലെല്ലാം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്യും. സോ റീഡിങ് ഇസ് എ കീ തിങ്. ഏതൊരു എക്സാമിനേഷന് തയ്യാറെടുക്കുകയാണെങ്കിലും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. സോ ഈ നമ്മുടെ CBSE എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അതുപോലെ നമുക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞാൽ ഈ എക്സാം പാറ്റേൺ ആണെങ്കിലും അതുപോലെ തന്നെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ്, എവിടെയൊക്കെയാണ് വെയിറ്റേജസ് വരുന്നത്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എക്സാമിനേഷൻ കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല എന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ്. 3 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്, നമുക്കും ഉള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മുൻകൂട്ടിയുള്ളൊരു നല്ലൊരു തയ്യാറെടുപ്പ് ഇതിന് അത്യാവശ്യമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യൽ മാത്രമല്ല, അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് കുറച്ച് പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരാഴ്ചയിൽ 1-ഓ 2-ഓ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ലോങ് ടൈപ്പ് ആണെങ്കിലും ഷോർട്ട് ടൈപ്പ് ആണെങ്കിലും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എഴുതി 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 ശീലിച്ച് നമ്മൾ റെഡി ആയിട്ട് വരണം. അപ്പോൾ അതുവഴി നിങ്ങളൊരു 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വൊക്കാബുലറിയിലുള്ള മാറ്റവും അതുപോലെ ഗ്രാമറിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ എഴുതിയിട്ട് ഒരു മദർ, മൈ മദർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൻ്റെ മേലെ ഒരു 4-5 സെൻറ്റൻസ് എഴുതുക, നല്ല പ്രയാസമുള്ള ആൾ, എന്നിട്ട് അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, നിങ്ങളെ ഇംഗ്ലീഷ് ടീച്ചറിനോ അല്ലെങ്കിൽ സൈലത്തിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻറ്റേഴ്സ് പോയി എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസിൻ്റെ ആ ഒരു ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി എക്സാം ആകുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നോയിങ് യുവർ ഗ്രാമർ സെക്ഷൻ. ഗ്രാമറിൽ ഒരു നല്ല ബേസ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ഗ്രാമർ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായി ചെയ്യുക നല്ലൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. അതുപോരാ, നമ്മൾ ഈ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് തെറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ആൻസർ എന്തുകൊണ്ട് വന്നു എന്ന കോൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഗ്രാമറിൻ്റെ സ്റ്റഡി അടിപൊളിയായിട്ട് നടക്കും. ഓക്കെ, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഹെൽത്തി. നമ്മൾ ഒരു ലോങ് ടേം റണ്ണിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു വീഡിയോ കണ്ടതിൻ്റെ ആവേശത്തിൽ കുറച്ച് നേരം പഠിച്ച് പിന്നെ അത് ഡ്രോപ്പ് ചെയ്യുക, അങ്ങനെയല്ല, ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. സോ കൃത്യമായിട്ട് ഡിറ്റർമൈൻഡായിട്ട് സ്ഥിരമായിട്ട് പഠിച്ചു തുടങ്ങണം നമ്മൾ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹെൽത്ത് എന്ന് പറയുന്നതും. നല്ല ആഹാരങ്ങൾ കഴിച്ച് നല്ല ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങാം, നമുക്ക് ഒരുമിച്ച് നേടാം ഫുൾ മാർക്ക്. ഓക്കെ.